വാമനെ ഇരിക്ക് നീ നല്ല സമയത്തിന് വന്നു ആ ഇതാണ് നമ്മുടെ സബീനയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ സൈനുദ്ദി ഇത് ചെറുക്കന്റെ ചേട്ടൻ മഹാബ്രാവുത ഇദ്ദേഹം ആ ഇത് നമ്മുടെ സബീനന്റെ കാക്ക എന്റെ പേര് പീറ്റർ ഇവരാറ് അസ്രാണിയാണ് എന്നാലും നമ്മക്ക് നമ്മളെ മൂത്ത മോനെ പോലെയാ അതുകൊണ്ടാണ് സബീനന്റെ കാക്ക എന്ന് പറഞ്ഞത് സൈനുദ്ദീൻ എന്താ ജോലി ഞാൻ ദുബൈയിലാ ഒരു സ്റ്റേഷനറി ഷോപ്പ് ഉണ്ട് കല്യാണം കഴിഞ്ഞ് സബീനയെ കൂടെ കൊണ്ടുപോകാനായിരിക്കും പരിപാടി ഏയ് ഉടനെ നമ്മൾ പറഞ്ഞയക്കൂല അടുത്ത പരിപാടി കൊണ്ടുപോയിക്കോ അപ്പോ തീയതിയൊക്കെ നിശ്ചയിച്ചു സൈനുദ്ദീൻ അടുത്ത മാസം മടങ്ങി അതുകൊണ്ട് കഴിയുന്നതും വരും നടത്തണം എന്നാ ഇവര് പറയണം അതിനെന്താ നമുക്ക് നടത്തിക്കളയാമല്ലേ സബീന എവിടെ ഞാനിവിടെ ഉണ്ട് ആ ചെറുക്കനെ ചേട്ടൻ ഇഷ്ടപ്പെട്ടു കൊള്ളാമണി നല്ല പയ്യൻ നീ ഭാഗ്യവതി അപ്പൊ നമുക്ക് നിങ്ങൾ സംസാരിക്കും ഞാൻ ഇറങ്ങട്ടെ ഇന്നിവിടെ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് അത് കഴിക്കാണ്ട് പോകാൻ പറ്റൂല എന്റെ പങ്ക് ഞാൻ വൈകുന്നേരം വന്ന് കഴിച്ചോളാം ഒരു അത്യാവശ്യ കാര്യം വരട്ടെ ഓന്റെ പങ്കളും സബീനെ ഒരുമിച്ചാ പറ്റുന്നത് ഞങ്ങളൊരു കുടുംബം പോലെയാ കഴിയുന്നത് സ്കൂളിൽ പോകാൻ ഇറങ്ങിയതായിരിക്കും അതെ നിങ്ങൾ ആവശ്യപ്പെട്ട 10,000 രൂപ ഞാൻ ജെയിംസ് അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് വാങ്ങിച്ചിട്ട് കഴിയും വേഗം എനിക്ക് ഈ പുര പൊളിച്ച് മാറ്റിത്തരണം ഓ അതിനെന്താ കേട്ടോ അശ്വതി ഈ വഴക്കും വയ്യാവേലിയൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായി ആദ്യമേ ഇതങ്ങ് തീർക്കാമായിരുന്നു ഞങ്ങൾ വഴക്കിനൊന്നും വന്നില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി അന്യരത്തം വന്നില്ലേ അതിൽ എനിക്ക് വിഷമമുണ്ട് പീറ്റർ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഇറക്കി വിടില്ലായിരുന്നോ അത് നിങ്ങളുടെ തോന്നലാ അശ്വതിക്ക് വിഷമമാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ സ്ഥലം വേണ്ടെന്ന് വെച്ചേക്കാം അയ്യോ വേണ്ട ഞങ്ങൾ ഇറങ്ങി തന്നേക്കാം അശ്വതി സ്കൂളിലേക്കാണെങ്കിൽ ഞാൻ വണ്ടി വിട്ടേക്കാം വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം ലക്ഷ്മേ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഇവിടുന്ന് മാറ്റണമെന്നില്ല പിന്നെ ആ എരപ്പാളി ഇവിടെ കയറ്റുന്നതുകൊണ്ടാണ് എനിക്കൊരു വാശി തോന്നിയത് ഞാനൊരു അന്യനാണെന്ന് കരുതരുത് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ടേ എന്താ അലി രണ്ടു ദിവസമായിട്ട് ക്ലാസ്സിന് വന്നില്ലല്ലോ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു ആ ഈ കത്ത് നിന്റെ പേരിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതാ എന്റെ ആലീസ് തീരെ പ്രതീക്ഷിക്കാതെ എനിക്കിന്ന് യാത്ര പുറപ്പെടേണ്ടി വന്നു ജപ്പാനിലേക്ക് നേരിൽ കണ്ട് നിന്നോട് യാത്ര പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ വീട്ടുവാതിൽ വരെ വന്നത് പക്ഷേ പീറ്റർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും സംസാരിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നു മടങ്ങി വന്നാലുടൻ നമ്മുടെ വിവാഹം നടത്താമെന്ന് അപ്പൻ സമ്മതിച്ചിട്ടുണ്ട് അവിടെ എത്തിയാലുടൻ കൂടുതൽ വിവരത്തിൽ ഞാൻ എഴുതാം സ്നേഹചുംബനങ്ങളുടെ നിന്റെ ജോണി ജോലി മടങ്ങി വരുന്നത് വരെ ഞാൻ എങ്ങനെ കാത്തിരിക്കും ആനി ഞാൻ എങ്ങനെ ഇനി മനുഷ്യരെ മുഖത്ത് നോക്കും എത്ര കാലം ഞാനിത് മറച്ചു വെക്കും നീ വിഷമിക്കാതെ ആനി സമാധാനം എന്ത് സമാധാനം അണച്ചോ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ എന്റെ അമ്മ തലതല്ലിച്ചോ ചേട്ടൻ വീടിന് തീ വെക്കോ അങ്ങനെ അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ച് ചാവും മറ്റോ ഗർഭിണിയായി ഞാൻ എന്നെ ജീവിച്ചിരിക്കില്ല അച്ഛോ ജീവിച്ചിരിക്കില്ല എഴുന്നേൽപ്പാലി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് നീ എന്ത് നേടും പിന്നെ ഞാൻ എന്ത് ചെയ്യുമോ ഞാൻ ചാക്കൂന്ന് നാളെ കണ്ട് സംസാരിക്കാം ജോണി ഉടൻ തന്നെ വരുത്തി നിങ്ങളെ വിവാഹം നടത്തി തരാൻ ഞാൻ ആവശ്യപ്പെടും നിന്റെ അവ്യയം കൊണ്ട് ഒരു തെറ്റുപറ്റി നേരായ മാർഗത്തിൽ കൂടി അതിന് പരിഹാരം കണ്ടെത്തുകയല്ലേ വേണ്ടു അച്ചോ നീയും ജോണിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ അറിയാവുന്ന ഒരു വൈദികൻ എന്ന നിലയിൽ
നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ടായിരിക്കും മോളെ. ആരെതിർത്താലും നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. നീ സമാധാനമായി പോകും. ഇതായാലും ഒരു പുതിയ വീട് വയ്ക്കും. അത് ഭംഗിയായി. ചുരുങ്ങിയത് രണ്ടു മൂന്ന് മുറിയെങ്കിലും. വീട് കെട്ടിക്കണമെന്നും എനിക്ക് അറിഞ്ഞുകൂടുന്നേ. അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. ഇത് പൊളിച്ചാൽ ഒന്നും കാണുമെന്ന് തോന്നുന്നു. ഓ, ഇതൊക്കെ പൊടിഞ്ഞിരിക്കുക. അച്ഛൻ്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി. ഇല്ല. അതെന്താ വാങ്ങുന്നത്? എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ ചുരി? ഞാനൊരു കാര്യം പറഞ്ഞ സമാധാനമായിട്ട് കേൾക്കുമോ? എന്താ കാര്യം? അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് ഉറപ്പ് തന്നാ പറയാം. പറയൂ. നീ എന്താ ഛർദ്ദിക്കുന്നത്? ഒന്നും ജമിച്ച് ഒന്നുമില്ലേ? എടി, രണ്ടു പറ്റവളാണ് ഞാൻ. സത്യം പറ. എനിക്കെന്ത് പറ്റി? എനിക്ക് മാപ്പ് തരുമെന്ന് എന്റെ കർത്താവേ, ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? നീ എന്തിനാണ് ഇന്നത്തെ തലക്കുന്നത്? സത്യം പറ. ആരാണ് ഇതിന് കാരണക്കാരൻ? ഇല്ല, ഞാൻ പറയില്ല. നീ പറയില്ലേ? എന്നെ കൊന്നാലും ഞാൻ പറയത്തില്ല. ഞാൻ പറയുക. അമ്മ ഇങ്ങോട്ട് മാറ. അകത്തേക്ക് കയറി. ഒരു മുപ്പ് കേട്ടോ വരാ. ഇന്നുവരെ കുടിച്ച് കണ്ടിട്ടില്ല. ഇനി കുടിക്കണ്ട. എടുത്തോണ്ട് വരാനാ.